എന്റെ മുഖമൊക്കെ കാണണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലേ. വലിയ കോട്ട് ഒക്കെ ഇറങ്ങിയിരിക്കുന്നു. ആ ബുക്ക് ഞാനൊരു ഒന്നും പറയണ്ട. ഞാൻ ആൽഫി ആയതുകൊണ്ടും അപ്പു എന്റെ ചങ്ങാതി ആയതുകൊണ്ടും നമ്മൾ പറയാണ്, ഇവൻ എന്ത് ആഫീസിൽ നടന്നാലും അപ്പു പുരയിലേക്ക് വിളിച്ചു പറയും. മേലാതെ എന്റെ ആഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ പുരയിലേക്കോ മറ്റോ വിളിച്ചു പറഞ്ഞാലും നമുക്ക് ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ ഒരാൾ മാത്രമേ ആഫീസിൽ ഉണ്ടായി നോക്കിക്കൊള്ളൂ. ചന്ദ്രാമയോട് ചോദിക്കും സർ, 9 വർഷമായി ആത്മാർത്ഥമായി ജോലി ചെയ്യാണ് ഞാൻ, ഒരു കംപ്ലൈന്റും കേൾപ്പിച്ചിട്ടില്ല. ഇക്കുട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റിക്കാൻ പറ്റും. കാരണം ഓൾ പാവ കിടക്കുന്ന കടുപ്പ് കെട്ടിലെ ഭയത്തൊക്കെ പറ്റിയത് പോലെ എന്റെ പൊന്നും കട്ടെ മോളെ ഇന്നും ഓർമ്മിച്ച് നമ്മൾ ഇയാളെ വെറുതെ വിടുന്നു. പോ എന്റെ മുമ്പിൽ നിന്ന്. അല്ല ഉമ്മയ്ക്ക് അങ്ങനെ പോകരുത്. കാര്യങ്ങളൊക്കെ അപ്പപ്പ പറഞ്ഞു തരുന്നതാണ് നല്ലത്. ഒന്നുമില്ല ഒന്നുമില്ല, ഒരു കാര്യം മാത്രം. ഓഫീസിൽ വെച്ച് ഇയാളോട് ദേഷ്യപ്പെടരുത്. നമുക്കൊക്കെ ഒരു കൊച്ചു ജീവിതമല്ലേ ഉള്ളൂ. അത് പിണങ്ങാനും വെറുക്കാനും ഉപയോഗിക്കുന്നതിന് പകരം ഇണങ്ങാനും ഇഷ്ടപ്പെടാനും ഉപയോഗിക്കുന്നതല്ലേ കൂടുതൽ ഉചിതം എന്ന് പറയുന്നു. എന്താ ഫ്രണ്ടിന്റെ പേര്? അപ്പു. ഓക്കെ, എല്ലാം ഇതോടെ അവസാനിച്ചു. രക്ഷപ്പെട്ട് മേലിൽ എന്നോട് ചോദിക്കാതെ ഓഫീസിൽ ഒരൊറ്റ കാര്യം ചെയ്തു പോരുത്. ലോണൊന്നും കിട്ടുന്നതവരെ